നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മതഭീകരവാദ കേസിൽ എൻ ഐ എ തിരയുന്ന പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി കേരളത്തിൽ ഒളിത്താവളമെന്ന വാർത്ത പുറത്തുവരുന്നു ഒളിവിലുള്ള സി എ റൌഫ് സംസ്ഥാനം വിട്ടിട്ടില്ലെന്നാണ് സൂചന കോഴിക്കോട്ടും കളമാശ്ശേരിയിലും റൌഫ് എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് നിരോധിത ഭീകര സംഘടനയുടെ പ്രവർത്തന ഏകോപന ചുമതല നിലവിൽ റൌഫിലാണ് നിഷ്പക്ഷമായിരിക്കുന്നത് മതഭീകരവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന കേസിലെ പ്രതിയും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറിയുമായ സി എ കേരളം വിട്ടിട്ടില്ലെന്ന സൂചനയാണ് ദേശീയ അന്വേഷണ ഏജൻസിക്കും സംസ്ഥാന രഹസ്യ അന്വേഷണ വിഭാഗത്തിലുമായി ലഭിച്ചിട്ടുള്ളത് രാജ്യവിരുദ്ധ പ്രവർത്തനം ഗൂഢാലോചന സമൂഹ മാധ്യമ അക്കോർഡുകൾ വഴി യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് എത്തിക്കൽ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ സി എ റൌഫും പി എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സാദവും ഏർപ്പെട്ടിരുന്നതായി എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് കേസിൽ റൌഫ് പന്ത്രണ്ടാം പ്രതിയാണ് പി എഫ് ഐ ഓഫീസുകളിലെ എൻ ഐ എ റെയ്ഡിനെ അബ്ദുൾ സത്താറിനൊപ്പം ഒളിവിൽ ായിരുന്നു റൌഫ് അബ്ദുൾ സത്താർ പിടിയിലായതിനു ശേഷവും റൌഫ് ഒളിവിൽ തുടരുകയാണ് ഇയാൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായാണ് സംസ്ഥാനത്ത് തന്നെ ഒളിവിൽ കഴിയുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നത് സംസ്ഥാന നേതാക്കളിൽ നിരവധി പേർ അറസ്റ്റിലായതോടെ നിരോധിത ഭീകര സംഘടനയോട് കേരളത്തിലെ പ്രവർത്തനം രഹസ്യമായി ഏകോപിപ്പിക്കാനുള്ള ചുമതലയാണ് സി എ റൌഫിന് നൽകിയിട്ടുള്ളത് റൌഫിനുള്ള തിരച്ചിലിന്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രമായ മഞ്ചേരി ഗ്രീ നേരത്തെ എൻ ഐ എ പരിശോധന നടത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ അനധികൃത സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്തിരുന്നത് റൌഫാണ് എന്തായാലും എൻ ഐ എ തിരയുന്ന ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ലുക്ക് നോട്ടീസ് അടക്കമുള്ളവ പുറത്ത് ഇറക്കും അല്പ ദിവസത്തിനകം തന്നെ അടുത്ത ദിവസങ്ങൾ തന്നെ ഇത് പുറത്തിറക്കും ഏതായാലും പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം വന്നതിന് ശേഷവും എൻ ഐ എ കേരളത്തിൽ തന്നെ തമ്പടിച്ചിട്ടുണ്ട് എന്നതിനാണ് ഇപ്പോൾ തെളിവുകൾ പുറത്തു വരുന്നത് ായാലും കഴിഞ്ഞ നമുക്കറിയാം പി എഫ് ഐയുടെ എല്ലാ ഓഫീസുകളും അരിച്ചു പറക്കിയാണ് എൻ ഐ എ സംഘവും മീഡിയ ഉൾപ്പെടെയുള്ളവർ റെയ്ഡ് നടത്തിയത് എന്നിട്ടും തൊട്ടടുത്ത ദിവസം തന്നെ അഞ്ചു വർഷത്തേക്ക് കഠിനമായി പി എഫ് ഐനെ വിലക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും എൻ ഐ എ തിരിയുന്ന ഈ ഒരു ആളിനെ കേരളത്തിൽ ഒരു ഒളിത്താവളം ഉണ്ടെന്നും അയാൾ കേരളത്തിൽ തന്നെ ഉണ്ടെന്നുമുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇയാൾ ുള്ള തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് വീണ്ടും അടച്ചുപൂട്ടിയ സ്ഥാപനങ്ങൾ വീണ്ടും തുറന്ന് വീണ്ടും പരിശോധിക്കുമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുമോ ഈ ചോദ്യം ചെയ്യലിൽ നിന്നും കിട്ടുന്ന തെളിവുകൾ അടിസ്ഥാനത്തിൽ വീണ്ടും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഭാഗങ്ങളിൽ റെയ്ഡ് നടത്തുമോ എന്നുള്ള എല്ലാ കാര്യങ്ങളും വരും ദിവസങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈയൊരു കാര്യങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളിലോടൊക്കെ തന്നെ ഇ ഡി അല്ലെങ്കിൽ എൻ ഐ എ സംഘം സഞ്ചരിക്കാനുള്ള സാധ്യത തള്ളിക്കള കാരണം പൂർണ്ണമായും വേരോടെ പിഴുതെറിയണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ ഇതിനേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഈ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെയും വേണ്ടിവരുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഏതായാലും ഈ എൻ ഐ എ സംഘം തിരയുന്ന ഈ വ്യക്തി കേരളത്തിലെ ഒളിത്താവളത്തിലുണ്ട് അതിനുള്ള കൂടുതൽ തിരച്ചിൽ എൻ ഐ എ ശക്തമാക്കിയിട്ടുണ്ട് വരും ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ പിടിക്കുമോ ഇല്ലയോ എന്ന കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്